നമ്മളെല്ലാവരും ഇവിടുന്ന് മരിച്ചു പോകേണ്ടവർ. ഒരാൾക്കും എന്നും ഇവിടെ ജീവിക്കാമെന്നുള്ള സാധ്യമല്ല. ഒരു പക്ഷേ ഇന്ന് അതല്ലെങ്കിൽ നാളെ അതല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ നമ്മളെല്ലാവരും മരിക്കേണ്ടി വരും. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമന്മാരായിരുന്ന അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുപാട് സ്ഥാനമുള്ള 150,000 വരുന്ന പ്രവാചകന്മാരിവിടെ വന്നു. അള്ളാഹുമായി ഏറ്റവും അടുത്തവരും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ളവരും അള്ളാഹുവിൻ്റെ അമ്പിയാ മുർസലുകൾ. അങ്ങനത്തെ അമ്പിയാ മുർസലുകൾക്ക് ഈ ലോകത്ത് എന്നും നിലനിൽക്കാൻ കഴിഞ്ഞില്ല. അവർ എന്നേക്കുമായി ഈ ലോകത്തോട് യാത്രയിൽ പിരിഞ്ഞവർ. സമുദ്രങ്ങളായ മഹാപണ്ഡിതന്മാർ വന്നെങ്കിലും അവർക്കും നിലനിൽപ്പുണ്ടായില്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കളും അരിഭീങ്ങളും കണക്കിൽ ആളുകൾ ഇവിടെ വന്നു. അവർക്കും നിലനിൽപ്പുണ്ടായില്ല. ഈ ലോകം മുഴുവനും അടക്കി ഭരിച്ച ഭരണാധികാരികൾ വന്നു. അവർക്കും ഇവിടെ നിലനിൽപ്പുണ്ടായില്ല. എല്ലാവരും ഈ ലോകത്ത് എന്നേക്കും യാത്രയിൽ പിരിഞ്ഞവരാണ്, മരിച്ചുപോയവർ. നിലയ്ക്ക് ഇവിടെ കാണുന്ന ചെറിയവരും വലിയവരുമാകുന്ന സ്ത്രീകളും പുരുഷന്മാരുമാകുന്ന മുഴുവൻ ആളുകളും ഒരിക്കൽ മരിക്കേണ്ടി വരും. ഇങ്ങനെ മരിക്കുമെന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ, റഹ്മാനായ റബ്ബ് നമ്മൾക്ക് തന്ന അൽപായുസ് പടച്ചവം ചെയ്ത ഏറ്റവും വലിയ നിയമത്തായി കണക്കാക്കി. ഉള്ള കാലം നല്ലത് ചെയ്ത് പടച്ചവൻ്റെ പൊരുത്തത്തിൽ ജീവിച്ച് ഈ പടച്ചവൻ്റെ പൊരുത്തത്തിലായി മരിച്ച് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ അവകാശികളാകും. ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ. അതിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നല്ലാതെ ഇവിടെ സുഖി സാധിക്കലോ മനുഷ്യൻ്റെ ജീവിതത്തിൽ. മനുഷ്യൻ ഇവിടെ ജീവിച്ച് അവൻ്റെ പരലോകത്തിന് വേണ്ടി അധ്വാനിക്കാൻ. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അദ്ദുന്യാ മസലത്തുല്ല ആഖിറ, ദുന്യാവ് ആഖിറത്തിൻ്റെ കൃഷിതരം. മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നത് പരലോകത്തിന് വേണ്ടി അധ്വാനിക്കാനും പരലോകത്തിന് വേണ്ടി കൃഷി ചെയ്യാനാണ്. അതിനുള്ള സ്ഥലം ഈ ദുന്യാവ. അൽ കയ്യസു മന്ദാൻ നഫ്സഹു അമിലരി മാ ബഅദൽ മൗത്ത്. അവിടുന്ന് പറഞ്ഞു, വിശേഷ ബുദ്ധിയും തൻ്റെയിടമുള്ളവൻ അവൻ്റെ ശരീരത്തെ പടച്ചവൻ കീഴ്പ്പെടുത്തുകയും മരണത്തിൻ്റെ ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുന്നവനോൻ വിശേഷ ബുദ്ധിയും തൻ്റെയിടമുള്ളവെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ അറിയിച്ചിരിക്കാൻ. ബഹുമാനികളെ, നമ്മൾ നിസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, പലതും ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് ഒരാൾക്കും തന്നെ ഉറപ്പിക്കാൻ കഴിയും. നിങ്ങൾ ഓർക്കണേ, ബഹുമാനപ്പെട്ട അള്ളാഹു, ബഹുമാനപ്പെട്ട മുസ്തഫ നബിൻ്റെ സ്വഹാബിയാൻ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് ഈമാനെ രക്ഷിക്കാൻ വേണ്ടി മദീനയിൽ വന്ന് അഭയം പ്രാപിച്ചൊരു സ്വഹാബിയാണ് ഉസ്മാൻ മദീന. ഉസ്മാൻ മദീന റളിയല്ലാഹു അൻഹു മദീനയിൽ വന്ന് താമസിച്ചത് ഉമ്മുൽ അലാ എന്ന് പറയുന്ന ഒരു അൻസാരിക്കാരത്തിയായ സഹോദരി വീട്ടിലാണ്. ഉസ്മാൻ റളിയല്ലാഹു മദീനയിൽ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് മദീന അദ്ദേഹത്തിന് പറ്റിയില്ല. ബഹുമാനപ്പെട്ട ഉസ്മാൻ മദീന രോഗിയായി. ആ രോഗത്തിൽ ബഹുമാനപ്പെട്ട ഉസ്മാൻ മദീന റളിയല്ലാഹു മരണപ്പെട്ടു. മരണവാർത്ത അറിഞ്ഞതായ സമയം മുസ്തഫ നബി ഉമ്മുൽ അലാഇൻ്റെ വീട്ടിലെത്തിയിരിക്കാൻ രാജ്യത്ത് പരിപാലിച്ചു ഉസ്മാനെ മറവ് ചെയ്യാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ ഉമ്മുൽ അലാഇൻ്റെ വീട്ടിലെത്തിയിരിക്കാൻ. അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്മാൻ മദീനിൻ്റെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്യുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉമ്മുൽ അലാ ഈ മയ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് പറയാണ്, ഉസ്മാനെ അള്ളാഹു നിങ്ങളെ ബഹുമാനിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ഉമ്മുൽ അലാഹെ, ഇത് എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഉസ്മാനുള്ള ബഹുമാനിയത്തെങ്കും ഉസ്മാൻ സ്വർഗത്തിൻ്റെ അവകാശിയാണ് പറയാനുള്ള അറിവ് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ബഹുമാനപ്പെട്ട ഉമ്മുൽ അലാഹിനോട് മുസ്തഫ നബി ചോദിച്ചപ്പോൾ അവർ പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഉസ്മാൻ അള്ളാഹുവിനെയും റസൂലിനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് മദീനയിൽ വന്ന് അഭയം പ്രാപിച്ചു. ഉസ്മാൻ പരിശുദ്ധ ഇസ്ലാം മതം സ്വീകരിച്ചതിൻ്റെ ശേഷം യാതും കുറ്റാത്ത ഉസ്മാൻ ദുനിയാവിൻ്റെ സുഖ സൗകര്യങ്ങളും ഉസ്മാൻ അവരെ സ്വർഗത്തിൽ കടത്തിയിട്ടില്ലെങ്കിൽ, അവരെ സ്വർഗം കൊണ്ട് ആദരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ സ്വർഗത്തിൻ്റെ അവകാശി ആരാണ്? റസൂലെ, ബഹുമാനപ്പെട്ട ഉമ്മുൽ അലാ റളിയല്ലാഹുവിൻ്റെ മുസ്തഫ നബിയോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാ, നിങ്ങൾക്കറിഞ്ഞുകൂടെ? അള്ളാഹുവിൻ്റെ റസൂലാ, എന്നെ കൊണ്ട് അവസാനം അള്ളാഹു എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാൻ സാധ്യമല്ല. ഇതാരാണ് പറയുന്നത്? ഈ ലോകം കണ്ട ഏറ്റവും വലിയതായ മഹാനായ അള്ളാഹുവിൻ്റെ റസൂല് പറയാം,
അവസാനം അല്ലാഹു എന്നെ കൊണ്ട് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാൻ കഴിയുന്നില്ല. ബഹുമാനികളെ, കാര്യം വേജാറല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? അള്ളാഹു പറഞ്ഞു, നീ എൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവനാന്ന് വിചാരിക്കണ്ട. സിറാത്ത് പാലം വിട്ട് കടന്ന് സ്വർഗത്തിൽ രണ്ട് കാല് കാണുന്നവർ, സ്വർഗത്തിൽ കടന്നില്ലാതെ സമാധാനിക്കാൻ പറ്റുകയില്ല എന്നാണ് റഹ്മാനായ റബ്ബ് നമ്മളെ അറിയിക്കുന്നത്. ഈ ഹദീസ് മുഴുവൻ ആളുകളെയും വേജാറാക്കിയ ഹദീസാണ്. മഹാന്മാര് മുഴുവനും ഇതിൻ്റെ പേരിൽ പൊട്ടിക്കരഞ്ഞുപോയി. നിങ്ങൾ ഓർക്കണേ, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്നുപോലാണ് ആ മഹാനെപ്പറ്റി അള്ളാഹിൻ്റെ റസൂൽ പറയാണ്, എൻ്റെ സമുദായത്തിലെ മുഴുവൻ ആളുകളുടെ ഈമാൻ മീസാനിൻ്റെ ഒരു തട്ടിലും അബൂബക്കറിൻ്റെ ഒറ്റക്കള്ളി ഈമാൻ മറ്റേ തട്ടിലും വെച്ച് തൂക്കി അബൂബക്കറിൻ്റെ ഒറ്റക്കള്ളി ഈമാൻ മുൻതൂക്കമാകുമെന്ന് മഹാനാണ്. അങ്ങനത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയന്ന് കരഞ്ഞ് കണ്ണീരൊഴുകിയതായി കന്തടത്തിൽ കറുത്ത രണ്ട് വര ഉണ്ടായിരുന്നു പറയപ്പെടുന്നു. എത്ര കാര്യങ്ങളായിരിക്കും! ഇതാണ് മഹാന്മാരെ മുഴുവനും അവസ്ഥ. അതുകൊണ്ട് പെണ്ണും സഹോദരന്മാരെ, നമ്മൾക്ക് എങ്ങനെയെങ്കിലും അള്ളാഹിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ അവകാശികളാണ്. ഇതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഞെട്ടി. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങനെയും അള്ളാഹിൻ്റെ സ്വർഗത്തിൽ കടന്നു കിട്ടില്ലെങ്കിൽ കാര്യം ബേജാണ്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമുണ്ടോ അത് ചെയ്യും. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണോ അത് തിരഞ്ഞെടുത്ത് പ്രവർത്തിക്കുക. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയുള്ള ഖിദ്മത്ത്. ഇതിന് വേണ്ടിയാണ് ഒന്നേക്കാൽ ലക്ഷത്തോളം പ്രവാചകന്മാർ അള്ളാഹു ഈ ലോകത്തേക്ക് അയച്ചു. ബഹുമാനപ്പെട്ട ആദിൻ നബി അലൈഹിസ്സലാം മുതൽ മുസ്തഫ നബിൻ്റെ ഇടയിലായി ഒന്നേക്കാൽ ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ വിടുന്നു. ഇവരെ അള്ളാഹു ഈ ലോകത്തേക്ക് അയച്ചത് വിജയപ്പെടുത്തി കൊടുക്കുക. അള്ളാഹു ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നുണ്ടെന്നും അവൻ ഒരുവനാ, അവനില്ലാതെ ആരാധിക്കാൻ പാടില്ല, അവൻ്റെ മുന്നിലില്ലാതെ തലകുനിക്കാൻ പാടില്ലെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അള്ളാഹുവിൻ്റെ വിധികൾ വിലക്കുകൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത് മനുഷ്യ ഹൃദയത്തെ ശുദ്ധിയാക്കി അള്ളാഹുവിനെ കൊള്ള അടുപ്പിക്കുക. ഇതിനാണ് ഒന്നേക്കാൽ ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരോട് ഓരോ നബിമാരും അവരിൽ ഏൽപ്പിക്കപ്പെട്ടതായ കാര്യത്തിൻ്റെ നിർവഹണത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ്. ബഹുമാനപ്പെട്ട ഇസ്ലാം 999 കൊല്ലത്തോളം പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി പറഞ്ഞു. രാപ്പകൽ വ്യത്യാസം കഠിനാധ്വാനം ചെയ്ത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ വേലികളെ കൊണ്ട് എണ്ണിക്കണക്കാൻ മതിയാകുന്ന ജനസംഖ്യ മാത്രമാണ് നൂഹ് നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശി. ബാക്കിയുള്ളവരെല്ലാം നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ എതിരികക്ഷികളായി. നൂഹ് നബി അലൈഹിസ്സലാമിനെ തല്ലാനും കൊല്ലാനും താടി പിടിച്ച് വലിക്കാനും കല്ലെടുത്ത് തലയിൽ ഇടിക്കാനും ഒരുങ്ങി. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിനോട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ സമയത്ത് നാട്ടിൻ്റെ നശീകരണമായി. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം ദുആച്ച് ലോകത്ത് കാണുന്ന മുഴുവൻ ആളുകളും റഹ്മാനായ റബ്ബ് നശിപ്പിച്ചു അല്പം മുഅ്മിനീങ്ങളെ ഒഴികെ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അള്ളാഹു ഒരുവനാണ്, അള്ളാഹുവിനല്ലാതെ ആരാധിക്കാൻ പാടില്ല, അവൻ്റെ മുന്നിലില്ലാതെ തലകുനിക്കാൻ പാടില്ല എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതിൻ്റെ പേരിൽ നംറൂദിൻ്റെ തീയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീഴേണ്ടി വന്നു. ഇങ്ങനെ മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാർ മുഴുവനും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി, അള്ളാഹുവിന് വേണ്ടിയിട്ട് അവർ അധ്വാനിച്ചെങ്കിൽ അവരെല്ലാവരും വളരെയും വിഷമിച്ചവർ. അവസാനം ബഹുമാനപ്പെട്ട മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ 23 കൊല്ലത്തെ പ്രവർത്തനം കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നബി അനുഭവിക്കേണ്ടി വന്നതായ വിഷമം കഷ്ടപ്പാടുകൾക്കും ഹദ്ദും ഹസറുമില്ല. എന്നാലും അള്ളാഹുവിൻ്റെ റസൂലിൽ അള്ളാഹുവിൻ്റെ റസൂൽ അവസാനത്തെ നബിയാൻ മുസ്തഫ നബിൻ്റെ ശേഷം നബി വരാൻ പറ്റിയില്ല. ഖിയാമന്നാൾ വരെ അള്ളാഹുവിൻ്റെ നിന്നല മുസ്തഫ നബിൻ്റെ ശേഷം അള്ളാഹുവിൻ്റെ ദീനിന് പ്രവർത്തിക്കാൻ ആള് വേണമെന്നുള്ളവർക്ക് ഒന്നേക്കാൽ ലക്ഷത്തോളം എൻ്റെ സഹാബിമാരെ വാർത്തുവിട്ട് വിജ്ഞാനത്തിൻ്റെ സമുദ്രങ്ങളായ നക്ഷത്രമാരായ ഒന്നേക്കാൽ ലക്ഷത്തോളം നബിക്കുണ്ടായി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉപവാദത്തിന് ശേഷം പരിശുദ്ധ ദീനിന് വേണ്ടി അധ്വാനിച്ച സഹാബിമാരാണ്. മദീനത്തിലും അതിൻ്റെ പരിസരത്തിലെ 12,000 സഹാബിമാർ മാത്രമാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്.
ബാക്കിയുള്ളവരും മുഴുവൻ ലോകത്തിൻ്റെ നാനാഭാഗത്തും ചുറ്റി നടന്ന് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി കഷ്ടപ്പെട്ടു. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അത് പ്രചരിപ്പിച്ചു. അതിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് അവരാണ് ഇവിടെ ദീനിനു വേണ്ടി പ്രവർത്തിച്ചത്. അങ്ങനെ അവരുടെ പ്രവർത്തനം നടന്ന് ബഹുമാനപ്പെട്ട താബിഈങ്ങൾ പ്രവർത്തിച്ച് ഒരുപാട് ആളുകൾ ഈ കേരളക്കലത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തകന്മാരുടെ പ്രവർത്തനം ഇല്ലാത്തൊരവസരം വന്നപ്പോൾ ജനങ്ങൾ മുഴുവൻ പ്രസ്ഥാനക്കാരെ പിന്നിൽ അണിനിരക്കാൻ തുടങ്ങി. പറയുന്നതും എല്ലാം ചെറുക്കാണെന്ന് പ്രവാദിക്കുന്ന മഹദ്ദേശയെ സഹായിക്കണമെന്ന് ചെറുക്ക് നിങ്ങളെ കാക്കണമെന്ന് പറഞ്ഞാൽ അതിനേക്കാണ് വലിയ ചെറുക്ക് എല്ലാം ചെറുക്കാന്ന് പറയുന്ന പിന്നെ ജനങ്ങൾ അണിനിരക്കാൻ തുടങ്ങി. സുന്നത്ത് നിയമായത്തിനോ അള്ളാഹുവിൻ്റെ ദീനിനോ നിലനിൽപ്പില്ലാത്തൊരു കാലം വന്ന് അന്നാണ് അക്കാലത്തുള്ള മഹാപണ്ഡിതന്മാർ ചിന്തിച്ചത്, നമ്മൾ പള്ളിയിൽ ദിക്കും സലാത്തും ഇബാദത്തുമായി ഇരുന്നാൽ ഇരുന്നാൽ അള്ളാഹുവിൻ്റെ ദീൻ വിളരുകയില്ല. വയ്യാമെന്നാൾ വരെ അള്ളാഹുവിൻ്റെ ദീൻ കടമയുള്ളവരാണ് നമ്മൾ. നമ്മൾ മുന്നിട്ടിറങ്ങിയല്ലാതെ അള്ളാഹുവിൻ്റെ ദീൻ വിളരുക എന്നുള്ള നിലയ്ക്ക് ബഹുമാനപ്പെട്ട ഉലമാക്കന്മാർ ചിന്തിച്ചുകൊണ്ട് എന്ന് പറയുന്ന മഹത്തായ ആ സംഘടനയ്ക്ക് നേതൃത്വം നൽകി. ഈ സമസ്യയാണ് ഇതുവരെ അള്ളാഹുവിൻ്റെ ദീനു വേണ്ടി സഹായിച്ചത്. 87-88 കൊല്ലായി ആയ സമസ്ത ഈ ദീനിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനം ഏറ്റവും വലിയതാണ്. സമസ്തയുടെ ആദ്യകാലത്ത് അന്ന് റോഡില്ല, വാഹനങ്ങളിലെ കാൽ നടത്തായി. കേരളത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും നമ്മുടെ പണ്ഡിതന്മാർ നടന്നുകൊണ്ടാണ് ഈ പരിശുദ്ധ ഇസ്ലാമിനെ നിരത്തിയ സുന്നത്തിയമായത്തെ നിലനിർത്തിയത്. ഈ മഹത്തായ സംഘടന ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കാം. അതിൽ മഹത്തായ സംഘടനയാണ് ബർക്കത്താക്കപ്പെട്ട സംഘടനയാണ്. അതിൻ്റെ കീഴിൽ ഒരുപാട് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. 10,000-ത്തോളം വരുന്ന മദ്രസയ്ക്ക് നേതൃത്വം നൽകുന്ന സമസ്ത കേരള വിദ്യാഭ്യാസത്തിൻ്റെ കീഴിലുണ്ട്. ഉലമാക്കളും ഉമറാക്കളും ഒന്നായി പ്രവർത്തിച്ചെങ്കിലേ അള്ളാഹുവിൻ്റെ ദീൻ നിലനിൽക്കുകയുള്ളൂ എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുള്ള സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം നൽകി അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. യുവാക്കന്മാരുടെ സംഘടനയാണ് സുന്നി യുവജന സംഘം, അതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ സംഘടനയാണ് SKSF. സമസ്ത വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയാണ്. ഓരോ മഹല്ലുകളിലും SKSFന്റെ ശാഖകൾ രൂപീകരിച്ചിരി സുന്നത്തി ജമാഅത്തിന് വേണ്ടിയും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയും. അതുകൊണ്ട് എൻ്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അള്ളാഹ് സമസ്തൻ്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയും സുന്നത്ത് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം. നിങ്ങൾ മടിക്കരുത്. ബഹുമാനപ്പെട്ട സഹാബിമാർ, നമ്മുടെ ദീനിൻ്റെ നേതാക്കന്മാർ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി രക്തത്തുള്ളികൾ ഒഴിച്ചെങ്കിൽ വിയർപ്പിൻ്റെ തുള്ളികളെങ്കിലും നിങ്ങൾ ഒഴുക്കാൻ തയ്യാറാണ്. എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരോട്, എൻ്റെ കുട്ടികളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. ആയതുകൊണ്ട് നിങ്ങൾ വളരെ അച്ചടക്കത്തോടുകൂടെ അങ്ങുമിങ്ങും സഹായിച്ചുകൊണ്ടും അങ്ങുമിങ്ങും സഹകരിച്ചുകൊണ്ടും സംനാട്ടിൻ്റെ സമുദായത്തിനും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിലനിൽപ്പിനും സുന്നത്ത് ജമാഅത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം. നിങ്ങൾ തമ്മിൽ വിഷമങ്ങളോ കുഴപ്പമോ ഉണ്ടാകരുത്. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ പെരുമാറണം. നാട്ടിൻ്റെ നന്മ, നാട്ടിൻ്റെ വിജയത്തിന് വേണ്ടിയും പരിശുദ്ധ ഇസ്ലാമിൻ്റെ സുന്നത്ത് ജമാഅത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടിയിട്ട് നിങ്ങൾ അധ്വാനിക്കണം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ കൂടത്തിൽ മഹാന്മാരാളുകളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, എഴുത്തുകാരുണ്ട്, ബുദ്ധിമാന്മാരുണ്ട്, എല്ലാത്തിനും കഴിവുള്ളതായ നല്ലതായ ആളുകൾ ഒരുപാട് ആളുകളുണ്ടെങ്കിലും സമസ്ത എന്ന് പറയുന്ന മഹത്തായ സംഘടന നിങ്ങൾ അവഗണിക്കരുത്. സമസ്തൻ്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് സമസ്തോപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടായിരിക്കണം നിങ്ങളുടെ പ്രവൃത്തി. എന്ത് കാര്യങ്ങൾ പ്രധാനപ്പെട്ട എന്ത് കാര്യം തീരുമാനിക്കുകയാണെങ്കിൽ നടപ്പിൽ വരുത്തുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്തയോട് ആലോചിച്ച് മുഷാവറ ചെയ്തല്ലാതെ ഒന്നും ചെയ്യരുത്. വശാബിറും ഫിൽ അംറ അല്ലാഹുവിൻ്റെ കൽപ്പന. എല്ലാ വിജ്ഞ എല്ലാ അറിവിൻ്റെയും സമുദ്രമായ ബഹുമാനപ്പെട്ട മുസ്തഫ നബിയോട് അള്ള പറഞ്ഞു, നബിയെ തങ്ങൾ എല്ലാ കാര്യത്തിലും പ്രവർത്തിക്കുകയാണോ ആ കാര്യങ്ങളെല്ലാം അവിടുത്തെ സഹാബികളോട് ആലോചിക്കണം, അവരോട് കൂടിയാലോചന ചെയ്യണമെന്ന്. എല്ലാ അറിവിൻ്റെയും ഉറവിടമായ ഇൽമിൻ്റെ ബഹറായ മുസ്തഫ നബിയോട് പറഞ്ഞിരിക്കാം. ഈ കാര്യം നിങ്ങൾ മറക്കരുത്. സമസ്തൻ്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് നിങ്ങളെല്ലാവരും സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയും നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കണമെന്ന് എൻ്റെ കുട്ടികളോട് ഞാൻ ഉപദേശിക്കുകയാണ്.
റഹ്മാനും റഹീമുമായ റബ്ബ് നമ്മുടെ ഒരുമിച്ചൂടലും പിരിയലുമെല്ലാം അവൻ്റെ പൊരുത്തത്തിലാക്കിയത്. ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അവരെ അധ്വാനവും അവരെ സഹായവും റഹ്മാനായിരുന്നു സാരി ഹാമരാഗ് സ്വീകരിക്കട്ടെ. ഈ മഹത്തായ സംഘടന വളരെ അഭിവൃദ്ധിയത്തോടുകൂടി നല്ല നിലയ്ക്ക് ചെയ്യാമെന്ന്